മത്തായി മൂന്നാമൻ സുഖചികിത്സ തുടങ്ങി. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ശരീരം കൊണ്ട് വലിയ ഇടയൻ മത്തായി മൂന്നാമൻ സുഖചികിത്സയ്ക്കായി ആയുർവേദ കേന്ദ്രത്തിൽ പ്രവേശിച്ചു. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ ചിങ്ങോലി കൃഷ്ണേന്ദു ആയുർവേദ കേന്ദ്രത്തിലാണ് സുഖചികിത്സയ്ക്കായി പ്രവേശിച്ചത്. 10 ദിവസത്തെ സുഖചികിത്സയ്ക്ക് ശേഷമേ തിരുമനസ് ഇനി എന്തെങ്കിലും പരിപാടികൾക്കുള്ളൂ എന്ന് ദേവലോകം അരമനയിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു. പ്രാർത്ഥനയാലും ഉപവാസത്താലും സകല വ്യാധികളും ഒഴിഞ്ഞു പോകുമെന്ന് പള്ളികളിൽ നിന്ന് പ്രസംഗിക്കുകയും ഈ പറഞ്ഞതിന് കൈമുത്തും കൈനീട്ടി വാങ്ങിപ്പോകുന്ന പരിശുദ്ധ പിതാവ് സ്വന്തം കാര്യം വന്നപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ പരീക്ഷിക്കാതെ കൃഷ്ണേന്ദു ആയുർവേദ കേന്ദ്രത്തിൽ ചവിട്ടിത്തിരുമാൻ പോയി മലർന്നു കിടന്നു കൊടുക്കുന്നത് ശരിയാണോ എന്നാണ് തലതിരിഞ്ഞ ചില വിശ്വാസികളുടെ ചോദ്യം. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാർക്കും വാദവും വളിയും. ശിവശിവ, സോറി, ഓ ജീസസ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും ജാഗരണത്താലും സഭയെ കാത്തു പരിപാലിച്ച പിതാക്കന്മാർ അവരുടെ ശരീരത്തെ സൂക്ഷിപ്പിച്ചു ആത്മീയ തേജസ് വർദ്ധിപ്പിച്ചവരായിരുന്നു. എന്നാൽ മത്തായി പിതാവിൻ്റെ ശരീരവും വയറും മാത്രം വികസിക്കുകയും അജീർണം വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് ചവിട്ടിത്തിരുമലിനായി ആയുർവേദ കേന്ദ്രത്തെ ശരണം പ്രാപിച്ചത് എന്നാണ് വിവരം. കോടികൾ മുടക്കി സഭ പരുമലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിതിട്ടിട്ടുണ്ട്. അവിടെ അതിഭയങ്കരമായ ചികിത്സയാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാതോലിക്ക ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ചത്താലും എന്നെ മറ്റൊരാശുപത്രിയിലും കൊണ്ടുപോകരുതേ, പരിമലയിൽ ചികിത്സിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ തന്നെയാണ് തൻ്റെ ക്യാൻസർ ചികിത്സ നടത്തിയത്. അവിടെ കിടന്നാണ് മരിച്ചതും. സഭാപിതാവിന് പരിമല ആശുപത്രിയെയും പരിമല തിരുമേനിയെയും വിശ്വാസമില്ല. എന്നാൽ എല്ലാ ബുധനാഴ്ചയും ഭണ്ഡാരം തൂത്തുവാരി കെട്ടിക്കൊണ്ടുപോകും ചികിത്സ വെളിയിലും. പരിമലയിൽ പോയി ചികിത്സിച്ചാൽ തൻ്റെ പരിപ്പിളക്കും എന്ന ഉത്തമ ബോധ്യമുള്ളതിനാലാണ് മത്തായി മൂന്നാമൻ അവിടെ പോകാതെ കൃഷ്ണേന്ദുവിൽ ചികിത്സയ്ക്ക് പോയത് എന്നാണ് വിവരം. ലൗകിക ചിന്തകളെല്ലാം വെടിഞ്ഞ് ദൈവത്തിൽ സ്വയം അർപ്പിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർക്ക് ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, അലർജി, ഹെപ്പറ്റൈറ്റിസ് ബി, വരട്ടുചൊറി, COPD, പിന്നെ കാക്കത്തൊള്ളായിരം അസുഖങ്ങളും. അപ്പോൾ ചവിട്ടി തിരുമിയാൽ തിരുമേനി പഞ്ചറാവില്ലേ എന്ന ചോദ്യം ഉയർന്നപ്പോൾ കൂതാശയോടൊപ്പം കൊഴുത്തുരുമ്പുമുള്ളവർക്ക് ചിലപ്പോൾ ദൈവം ചില വാണിങ്ങുകൾ കൊടുക്കുമെന്നാണ് ഒരച്ചായൻ പറഞ്ഞത്. മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന്. ചവിട്ടിത്തിരുമാൻ ഓർത്തഡോക്സുകാരൻ്റെ അടുത്ത് കിടന്നാൽ അവൻ ചവിട്ടിത്തുരുമ് മുതലാക്കുമെന്ന് പേടിച്ചാണത്രേ ഒടുവിൽ കൃഷ്ണേന്ദുവിൽ അഭയം പ്രാപിച്ചത്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വിശ്വാസികൾ നടുപൊടിഞ്ഞ് പെടാപ്പാട് വിടുമ്പോൾ കർക്കിടകം വരുന്നതിന് മുമ്പ് തന്നെ സഭാധ്യക്ഷൻ സുഖചികിത്സയ്ക്ക് പോയതിനോട് വിശ്വാസികൾക്കിടയിൽ അമർഷം ഉയരുകയാണ്. കഞ്ഞിക്കുഴി സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണത്രേ സഭാധ്യക്ഷന്മാർ കർക്കിടക സുഖചികിത്സയ്ക്ക് പോകുന്നത്. എന്നാൽ പരിശുദ്ധ മത്തായി മൂന്നാമൻ സുഖചികിത്സയ്ക്ക് പോയത് വിശ്വാസികളുടെ മണമെടുത്തല്ല, മാവേലിക്കര ഭദ്രാസനത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അരിപ്രാഞ്ചി സ്പോൺസർ ചെയ്തതിനാലാണ് എന്നാണ് ദേവലോകത്തെ ഒരു രാവണൻ ITV News പറഞ്ഞത്. അദ്ദേഹം പണമിറക്കുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ അപ്പനെ എങ്ങനെയെങ്കിലും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാക്കണം പോലും. തിരഞ്ഞെടുപ്പിൽ യാതൊരു കാരണവശാലും ജയിക്കുവാൻ സാധ്യതയില്ലത്രേ. അപ്പോൾ പിന്നെ ബാബയ്ക്കൊരു സുഖചികിത്സ ഒരുക്കി കൊടുത്താൽ അദ്ദേഹത്തിനൊരു ഉപകാരം, പ്രാഞ്ചിക്കൊരു പലഹാരം. സുഖചികിത്സ നൽകിയും ചവിട്ടിത്തിരുമിയും ഞങ്ങളുടെ പരിശുദ്ധ മത്തായി മൂന്നാമൻ്റെ അലൈൻമെൻ്റ് തെറ്റിക്കല്ലേ അരിപ്രാഞ്ചികളെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഒരു കാര്യം, പരിശുദ്ധ പിതാവിനെ ചവിട്ടിത്തിരുമുന്നവരുടെ കാൽ സ്ലിപ്പാകരുതേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ കർക്കിടക മാസത്തിൽ കർക്കിടക മാസാചരണം എല്ലാ പള്ളികളിലും പ്രഖ്യാപിച്ച് എല്ലാവർക്കും അവരവർക്ക് പാങ്ങുള്ള ആയുർവേദ കേന്ദ്രങ്ങളിൽ പോയി ചികിത്സ എടുക്കുന്നതും നല്ലതാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഈ തീവെട്ടികൾ ഇനി പള്ളിയിൽ നിന്നെങ്ങാനും പറഞ്ഞാൽ ജനങ്ങൾ പ്രതിവാക്യമായി ഇങ്ങനെ പറയും. കോപ്പ ITV News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. ITV News, an eye for truth.